क्लास नेक्स्ट इंपॉर्टेंट चैप्टर आय वेदिक पीरियड वेदकाल चरित्रकारन्मारिंगने तरंतिरिच्च वच्चिरिक्कुन्नत കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യാർത്ഥമാണ് ഓരോ കാലഘട്ടം ഓരോ പീരീഡ് എടുത്ത് അതിനെ ഇങ്ങനെ ഓരോരോ പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ സംഗം പീരീഡ് എന്നും പറഞ്ഞൊരു കാലഘട്ടമുണ്ട് ഏൻഷ്യന്റ് ഇന്ത്യയിൽ നമുക്ക് ഒരു കാലഘട്ടമാണ് സംഗം പീരീഡ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫൈവ് സെഞ്ചുറീസ് ഓഫ് ദ ക്രിസ്ത്യൻ ഇറ The period is known as Sangham period. അങ്ങനെ ഒരു സംഘം പീരീഡ് എന്നതിന് പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ മധുര ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് ഒരു സർവകലാശാല പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ ഒരു അക്കാഡമി പ്രവർത്തിച്ചിരുന്നു An Academy of Poets situated at Madhura. So that period is known as Sangham period. എന്ന് പറയുമ്പോൾ ഇപ്പൊ തിരുവിതാംകൂർ നമ്മുടെ രാജ്യത്തിൽ എടുക്കുകയാണെങ്കിൽ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വരെയുള്ള ഭരണാധികാരിയാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് കിരീടം വെച്ച് ഇരുന്ന ഭരണാധികാരിയായിട്ടിരുന്ന അവസാനത്തെ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയിൽ തുടങ്ങി ധർമ്മരാജാവിലൂടെ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ഇപ്പോഴും അധികാരമില്ലെങ്കിലും രാജാവുണ്ട് ശ്രീമൂലം തിരുനാളാണ് ഇപ്പോഴത്തെ കൊട്ടാരത്തിലെ രാജപദവിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഉടവാളുമായി സഞ്ചരിക്കുന്നത് അദ്ദേഹമാണ് പത്മനാഭദാസൻ സോ ഇവിടെ നമ്മൾ പറയുന്ന ഈ ചാപ്റ്ററിൽ പറയുന്ന വേദിക് പീരീഡ് ഫ്രം വേ ടു വേർ 1500 BC to 600 BC. That period is known as Vedic period. 1500 BC to 600 BC. അതിൽ രണ്ട് സ്റ്റേജ് ആയിട്ട് നമുക്ക് തിരിക്കാം വേദിക് പീരീഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഋഗ്വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ് 1500 BC to 1000 BC, that period is known as Rigvedic period. From 1000 to 600 BC, that period is known as later Vedic period. Rigveda kalagattavum, later Veda kalagattavum, Pilkala Veda kalagattavum. So, Veda kalagattavum, I am saying, what is mean by Veda? വേദം എന്ന വാക്കിന്റെ അർത്ഥം വേദം മീൻസ് നോളജ് വേദം എന്ന വാക്കിന്റെ അർത്ഥം അറിവ് എന്നാണ് നാല് പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ് ഭാരതത്തിലുള്ളത് അതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ ഈ ലോകത്ത് എത്ര തീവ്രവാദികൾ വിചാരിച്ചാലും ഭാരതം എന്നറിയപ്പെടുന്ന ശക്തമായ സാമ്രാജ്യത്തെ തകർക്കാൻ ഒരു ഭീകരവാദികൾക്കും സാധിക്കാതെ പോകുന്നതിന്റെ യഥാർത്ഥ കാരണം ശക്തമായ അടിത്തറയുള്ളതുകൊണ്ടാണ് അടിത്തറയുണ്ടായി കെട്ടിടം വെച്ചാൽ ആ കെട്ടിടം ഒരിക്കലും താഴെ വീഴില്ല ദാറ്റ് ഈസ് ഭാരതീയ കൾച്ചർ വേദഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടം ഞാൻ പറഞ്ഞു 1500 BC ടു 1000 BC എന്ന് ഞാൻ പറഞ്ഞു എത്രയോ വർഷത്തെ പഴക്കമുണ്ട് എന്ന് ചിന്തിക്കണം ബി സി ആണ് എ ഡി അല്ല ആ കാലഘട്ടത്തിൽ ഇത്രയും മഹത് ഗ്രന്ഥങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഉയർച്ച ഉത്തം പണക്കാരിൽ വരുന്ന ഒരു പണക്കാരല്ല ഇന്ത്യക്കാർ ഒരുപാട് വർഷത്തെ സാംസ്കാരിക പൈതൃകമുള്ള രാജ്യമാണ് ഭാരതം from Indus Valley civilization appo veda granthangal 4 vedas are 4 in number rigveda yajurveda samaveda and atharva veda adukondana ee kalagattate vedic period ennu vilikkunathu allengil ee period ne mattoru perilum ariyappedunnu iron age ennu ariyappedunnu
ഇരുമ്പിന്റെ ഉപയോഗം മനസ്സിലാക്കിയ കാലഘട്ടമാണ് വേദകാലഘട്ടം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഋഗ്വേദം അതൊരു പീരീഡ് തന്നെയാണ്. 1500 മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദം. ഋഗ്വേദം എന്ന് പറയുന്നത് ഒരു പുസ്തകമല്ല, എഴുതിയത് ഒരാളുമല്ല. ഋഗ്വേദം പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്, ഋഷിവര്യന്മാരാൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ ചേർത്ത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രന്ഥം, അതാണ് ഋഗ്വേദം. ബാക്കി മൂന്ന് വേദങ്ങൾ എഴുതപ്പെട്ടത് 1000-നും 600-നും ഇടയ്ക്കാണ്. സോ ദ പീരീഡ് ഈസ് നോൺ ആസ് ലേറ്റർ വേദിക് പീരീഡ്. ഏതൊക്കെയാ? സാമവേദം, അഥർവവേദം, യജുർവേദം. ഇനി ഋഗ്വേദം എന്ന് പറയുന്ന ഗ്രന്ഥം നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള പഠനോപാധികളാണ് വേദഗ്രന്ഥങ്ങൾ. വേദകാലഘട്ടത്തിലെ ജനങ്ങൾ ആരാണെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ചരിത്രകാരന്മാർ വ്യക്തതയോടുകൂടി പറയുന്നില്ല, എങ്കിലും പറയുന്നു ആര്യന്മാരാണെന്ന് പറയുന്നു. വേദിക് പീരീഡിലെ ജനങ്ങൾ ആര്യ. ആര്യൻ എന്ന വാക്കിനർത്ഥം എന്താ? ദ വേർഡ് മീനിങ് ആര്യൻ. ആര്യൻ എന്ന ചിലർത്ഥം ശ്രേഷ്ഠൻ. ആര്യൻ എന്നർത്ഥം ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ കർഷകൻ എന്നും അർത്ഥമുണ്ട്. ദ വേർഡ് മീനിങ് ആര്യൻ, കർഷകൻ എന്നർത്ഥമുണ്ട്, ശ്രേഷ്ഠൻ എന്നർത്ഥം. അപ്പൊ ഋഗ്വേദത്തിന്റെ കാലഘട്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ആര്യന്മാർ ആരായിരുന്നു? ആര്യന്മാർ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു വേർ ദ ആര്യൻസ്? വേദിക് പീപ്പിൾ എന്ന് പറയുന്ന ആര്യന്മാരാണ്, പക്ഷെ അവരാരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് കോൺട്രവേഴ്സി. ഹിസ്റ്റോറിയൻസ് പുട്ട് ഫോർവേർഡ് നമ്പർ ഓഫ് തിയറീസ്. ഹു വേർ ദ ആര്യൻസ്? ഒരു ബാലഗംഗാധര തിലകൻ പറയുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാവായ ബാലഗംഗാധര തിലകൻ പറയുന്നത്, അവർ ഇവിടത്തുകാരാണ്, അവർ വിദേശികളൊന്നുമല്ല. ദേവർ ദ നേറ്റീവ്സ് ഓഫ് ഇന്ത്യ. സപ്ത സിന്ധുവിലുള്ളവരാണ് ആര്യന്മാരെന്നാണ് ബാലഗംഗാധര തിലകൻ പറയുന്നത്. സപ്തസിന്ധു എന്ന് പറയുന്നത് ഇന്നത്തെ പഞ്ചാബ്. പക്ഷേ വ്യക്തമായതയോടുകൂടി ആരും പറയുന്നില്ല. അവസാനം ജർമ്മൻ ഹിസ്റ്റോറിയൻസ് മാക്സ് മുള്ളർ, ഹിസ് ഒപ്പീനിയൻ ഈസ് ദാറ്റ് ആര്യൻസ് കമ്മിങ് ഫ്രം സെൻട്രൽ ഏഷ്യ. ആര്യൻസ് കമ്മിങ് ഫ്രം സെൻട്രൽ ഏഷ്യ. മധ്യേഷ്യ ആയിരുന്നു അവരുടെ. ഇതൊക്കെ ജനറൽ നോളജും കൂടിയാണ്, കുറിച്ച് പ്രത്യേകം വെച്ചിരിക്കണം. ദ ഒറിജിനൽ ഹോം ഓഫ് ആര്യൻസ് വെയർ സെൻട്രൽ ഏഷ്യ. ഇൻ സെൻട്രൽ ഏഷ്യ ദേ ഫോളോ നൊമാഡിക് ടൈപ്പ് ഓഫ് ലൈഫ്. നൊമാഡിക് ടൈപ്പ് ഓഫ് ലൈഫ് മീൻസ് വാണ്ടറിംഗ് ലൈഫ്. അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതമാണ് അവർ നയിച്ചത്. അലഞ്ഞു തിരിഞ്ഞുള്ള ജീവിതം നയിച്ച കൂട്ടത്തിൽ വൺ ബ്രാഞ്ച് കെയിം ടു ഇന്ത്യ ത്രൂ ഖൈബർ പാസ്. ഖൈബർ പാസ് മീൻസ് ചുരം. ഹിമാലയത്തിലെ ചുരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഖൈബർ പാസ്. നമ്മുടെ കേരളത്തിന്റെ കിഴക്ക് ഭാഗം കംപ്ലീറ്റ് എന്താണ്? പശ്ചിമഘട്ടം എന്ന പർവ്വതമാണ്. കേരളം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് തന്നെ ഈ വെസ്റ്റേൺ സൈഡ് ഓഫ് കേരള സ്റ്റാൻഡ്സ് അറേബ്യൻ സീ ആൻഡ് ഈസ്റ്റേൺ സൈഡ് ഓഫ് കേരള സ്റ്റാൻഡ്സ് വെസ്റ്റേൺ ഗാഡ്സ്. ഇൻ ബിറ്റ്വീൻ അറേബ്യൻ സീ ആൻഡ് വെസ്റ്റേൺ ഗാഡ്സ് സ്റ്റാൻഡ്സ് കേരള. ഇറ്റ്സ് എ സെപ്പറേറ്റ് ജിയോഗ്രാഫിക്കൽ യൂണിറ്റ്. It's an isolated region. എങ്കിലും നമുക്ക് മറ്റു സംസ്ഥാനങ്ങളുമായി വാണിജ്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ ഇട്ടേ പറ്റൂ. വാണിജ്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ നമുക്കെന്തുണ്ട്? ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ചുരങ്ങളുണ്ട്. ഹിമാലയത്തിലാണ് ഖൈബർ, ബോളൻ, ഗോമൽ ഇങ്ങനെയുള്ള ചുരങ്ങൾ. നമ്മുടെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളാണ് നമുക്കറിയാം നമ്മളെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം. നമ്മുടെ അടുത്ത കിഴക്ക് ഭാഗത്തായിട്ട് കാണുന്ന ആര്യങ്കാവ് ചുരം.
അതേപോലെ തന്നെ ബോഡിനായ്ക്കന്നൂർ പാസ്, പാലക്കാട് ചുരം, ഇങ്ങനെയൊക്കെ ഉള്ള ചുരങ്ങൾ, ദാറ്റ് മീൻസ് നാരോ വേ ആണ്, ഇടുങ്ങിയ വഴികളാണ്, പർവ്വതങ്ങളിലൂടെ നിർമ്മിക്കപ്പെട്ട ഇടുങ്ങിയ വഴികളാണ് ചുരങ്ങൾ. അപ്പോ ഈ ആര്യന്മാർ എവിടെ നിന്ന് വന്നു എന്നാണ്, ഫ്രം സെൻട്രൽ ഏഷ്യ, ദേ ഫോളോ നൊമാഡിക് ടൈപ്പ് ഓഫ് ലൈഫ്, വൺ ബ്രാഞ്ച് കെയിം ടു ഇന്ത്യ ത്രൂ ഖൈബർ പാസ്, ദേ വേർ നോൺ ആസ് ഇൻഡോ ആര്യൻസ്. അവരെയാണ് ഇന്ത്യയിലെ ആര്യന്മാർ എന്ന് ആരാ നമുക്ക് പറഞ്ഞു തന്നത് മനസ്സിലാക്കണം, ദ ഫേമസ് ജർമ്മൻ ഹിസ്റ്റോറിയൻ പ്രൊഫസർ മാക്സ് മുള്ള. His opinion is Aryans coming from Central Asia. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന ആര്യന്മാർ അവരാണ് വേദകാലഘട്ടത്തിലെ ജനങ്ങൾ. ഇനി ഓർമ്മിച്ചിരിക്കുക ആദ്യത്തെ ഈ അധ്യായത്തിൽ ഓർമ്മിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ, സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് വേദിക് പീരീഡ് എന്നുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് വേദിക് പീരീഡ്, ഈ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ ക്ലാസ് കേട്ടിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലാവും, ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ എവിടെ നിന്നാ പഠിക്കുന്നത്, അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആർക്കിയോളജിക്കൽ സോഴ്സസ് വെച്ചിട്ട് പഠിച്ചിട്ടാണ്. ഇവിടെ വേദിക് പീരീഡിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് വേദ അല്ലെങ്കിൽ വേദിക് പീരീഡ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം നാല് വേദങ്ങൾ തന്നെയാണ്. ഫോർ വേദാസ്, ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ, ത്രൂ ദീസ് വേദാസ് വി ഗെറ്റ് ദ ക്ലിയർ പിക്ചർ അബൌട്ട് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്, റിലീജിയസ് ടോട്ടൽ ലൈഫ്, ജനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ, നമുക്ക് എവിടെ നിന്നാണോ വിവരങ്ങൾ നൽകുന്നത് അതിനെയാണ് സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടം വളരെ അപകടകരമായ രീതിയിൽ കടന്നു പോകുന്ന 2021st century 20th വർഷം എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിൽ ലോകം കടന്നു പോകുന്നു കൊറോണ വൈറസ് എന്നറിയപ്പെടുന്ന അസുഖം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വൈറസ് വരുത്തിവെച്ച വിന ഒരു രാജ്യമല്ല, രണ്ടോ രാജ്യങ്ങളല്ല, വേൾഡ് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നാളെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും. ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാളെ ചരിത്രത്തിന് പ്രധാനപ്പെട്ട സംഭവങ്ങളായിരിക്കും. മനസ്സിലാക്കണം, പേപ്പറുകളിൽ നിന്നും നിങ്ങൾ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പേപ്പർ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എന്താ തൃശൂർ പൂരം എന്ന് പറയുന്ന മഹത്തായ പൂരം പോലും ഇപ്പൊ ഈ വർഷം നടന്നത് എങ്ങനെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നാളെ അത് വലിയ സംഭവമായി മാറും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാളെ വലിയ സംഭവങ്ങളായിട്ട് വരും. 2020s കല്യാണങ്ങളെല്ലാം കേവലം 5ഓ 10ഓ പേരെ ഉൾക്കൊള്ളിച്ച് വെറും വീടുകളിൽ വെച്ച് നടത്തുന്നത് നാളെ ചരിത്ര സംഭവമായി മാറും. മനസ്സിലാവുന്നില്ലേ? അപ്പൊ എന്താ പറയാ, നമുക്ക് ഒന്നാമത്തെ പഠനോപാധി സോഴ്സസ് ഓഫ് ഇൻഫോർമേഷനില് ഏറ്റവും പ്രധാനപ്പെട്ട പഠനോപാധി എന്ത് തന്നെയാണ്? വേദങ്ങൾ, വേദപുസ്തകങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ നാല് വേദങ്ങളിലൂടെ നമുക്ക് ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നു. ഇനിയുണ്ട് ഉപനിഷത്തുകള്, ആരണ്യകങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപവേദങ്ങൾ, ഇതെല്ലാം അതുപോലെ തന്നെ ഇതെല്ലാം പുസ്തകങ്ങളുടെ കൂട്ടത്തിലും പിന്നെ വരുന്ന പുരാവസ്തു ശേഖരങ്ങളിലൂടെയുമാണ് നമുക്ക് ഈ വേദകാലഘട്ടത്തെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനുകളും കിട്ടുന്നത്. അപ്പോ ഒന്നാമത്തെ ചോദ്യം മനസ്സിലായില്ലേ? എന്താ ഒന്നാമത്തെ ചോദ്യം? സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ എവിടെ വേദി പീരീഡ് എന്ന് ചോദിച്ചാൽ എന്താ? ഫോർ വേദാസ്, ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ. ഒന്ന് ഋഗ്വേദം ഞാൻ പറഞ്ഞു, ഋഗ്വേദം ഉണ്ടായത് ഋഗ്വേദമാണ്, RIG ആണ്. ഇത് എവിടെ നിന്നാ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു സംസ്കൃത പദമായ റിക് ആണ്, RIK. റിക് എന്ന വാക്കിന്റെ അർത്ഥം പദ്യമെന്നാണ്. പദ്യങ്ങൾ എന്നുവെച്ചാൽ
പദ്യരൂപേണയുള്ള മന്ത്രോച്ചാരണങ്ങളാണ് വേദങ്ങൾ. വേദപുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്താന്ന് ചോദിച്ചാൽ മന്ത്രോച്ചാരണങ്ങളാണ്. എന്താണ് മന്ത്രങ്ങൾ? എന്താണ് മന്ത്രങ്ങൾ? മന്ത്രങ്ങൾ എന്ന് ചോദിച്ചാൽ മനുഷ്യരെയും ദൈവങ്ങളെയും കൂട്ടിയിണക്കുന്ന മീഡിയയാണ് മന്ത്രങ്ങൾ. മനസ്സിലായോ? നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഒരർച്ചന നടത്താൻ പറയുമ്പോൾ നിങ്ങളുടെ പേരും നാളും ഒരു രസീതിൽ എഴുതി പൂജാരി കൊണ്ടുചെന്ന് ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് സംസ്കൃത മന്ത്രം ചൊല്ലി ദൈവത്തിനെ കേൾപ്പിക്കുന്നു. ദൈവം അത് കേട്ടു, നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രസാദം കൊണ്ടു തരുന്നത്. അതാണ് വേദപുസ്തകങ്ങൾ അത്രയും പ്രധാനപ്പെട്ട എന്താണ്? മന്ത്രോച്ചാരണങ്ങളാണ്. അപ്പൊ ഋഗ്വേദം, യജുർവേദം, ഋക് എന്ന വാക്കിനർത്ഥം പദ്യമെന്നാണ്. സാമവേദത്തിന്റെ സാമ എന്ന വാക്കിന്റെ അർത്ഥം മധുര സംഗീതം എന്നാണ്. മനസ്സിലാവുന്നില്ലേ? അപ്പോ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പിന്നെയുണ്ട് എന്താ? ആരണ്യകങ്ങൾ. ആരണ്യകങ്ങളെ കാനന ഗ്രന്ഥങ്ങളെന്നും പറയാം. കാരണം എല്ലാവർക്കും അവസാനം വയസ്സാങ്കാലമൊക്കെ ആകുമ്പോ വനവാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വനവാസം കാലഘട്ടത്തില് അവിടെ പോയിരുന്ന് ചൊല്ലേണ്ട മന്ത്രങ്ങളുടെ കണ്ടന്റാണ് ഏതിൽ വരുന്നത്? ആരണ്യകത്തിൽ വരുന്നത്. അതുകൊണ്ട് ആരണ്യകത്തെ കാനന ഗ്രന്ഥങ്ങളെന്നും പറയും. മനസ്സിലാവൂ? അതേപോലെ തന്നെ ഉപനിഷത്തുകൾ ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവാണ് ഉപനിഷത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബൈ ദ സൈഡ് ഓഫ് ഗുരു എന്നാണ്. ബൈ ദ സൈഡ് ഓഫ് ഗുരു, അധ്യാപകൻ അടുത്തായിട്ടിരിക്കുക. എന്താന്ന് ചോദിച്ചാൽ ഗുരു പറഞ്ഞു കൊടുക്കേണ്ടത് അന്ന് എഴുതി കൊടുക്കക്കമില്ല. ഗുരു പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് പഠിക്കണം. പിന്നെ ഉണ്ടല്ലോ ബ്രാഹ്മണങ്ങളുണ്ട്, ഉപവേദങ്ങളുണ്ട്. ഉപവേദങ്ങളിൽ പ്രധാനം ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, ശില്പവേദം. ആയുർവേദം മരുന്നുകളെ കുറിച്ചും ധനുർവേദം യുദ്ധതന്ത്രങ്ങളെ കുറിച്ചും ഗന്ധർവവേദം സംഗീതത്തെ കുറിച്ചും ശില്പവേദം നിർമ്മാണ പ്രവർത്തനങ്ങളെയുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മനസ്സിലാവും? അപ്പൊ ഉപവേദങ്ങൾ ഏതൊക്കെയാണ്? ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, ശില്പവേദം. ആയുർവേദം മെഡിസിൻ, ധനുർവേദം യുദ്ധതന്ത്രം, ഗന്ധർവവേദം സംഗീതം, ശില്പവേദം നിർമ്മാണം. ഇതാണ്. ഇതിനു പുറമെ പിന്നെന്തുണ്ട്? പുരാവസ്തുക്കളും ഉണ്ട്. ആ കാലഘട്ടത്തില് കണ്ടെടുത്ത അവശിഷ്ടങ്ങളുടെ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് വേദകാലഘട്ടത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. മനസ്സിലാക്കുക, ഒന്നാമത്തെ ചോദ്യം തന്നെയാണിത്, സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ. ഇനി നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് ജനങ്ങളുടെ ജീവിത രീതിയാണ്. ഋഗ്വേദിക് പീരീഡിലെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻ ഓഫ് പീപ്പിൾ, ആൻഡ് ലേറ്റർ വേദിക്കിലെ ജനങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം. അങ്ങനെ രണ്ട് പോയിന്റും കൂടെ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ തീരും. രണ്ട് എസ്സേയാണ് അത്. ഒന്ന് പോളിറ്റി, ലൈഫ്, സൊസൈറ്റി, ഋഗ്വേദിക് പീരീഡ്. രണ്ട് ഞാൻ ഈ പറഞ്ഞ പോളിറ്റി, സൊസൈറ്റി, ലേറ്റർ വേദിക് പീരീഡ്, അതായത് 1500 മുതൽ 1000 വരെ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 1000-600 ഇടയ്ക്ക് ആളുകൾ എങ്ങനെയാണ് ജീവിച്ചത്. അതാണ് ലൈഫ് ആൻഡ് കൾച്ചർ ഋഗ്വേദിക് പീരീഡ് ആൻഡ് ലൈഫ് ആൻഡ് കൾച്ചർ ലേറ്റർ വേദിക് പീരീഡ്. അപ്പൊ ഇതില് അത്യാവശ്യം വേണ്ട ഋഗ്വേദിക് പീരീഡില് നമുക്ക് വരുന്ന ഇതാണ് നമ്മുടെ എന്താ ഗ്രാമങ്ങളെ കുറിച്ചും പ്രവിശ്യകളെ കുറിച്ചും രാജ്യത്തെ കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതികളെ കുറിച്ചും നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് അല്ലറ ചില്ലറ വ്യത്യാസങ്ങൾ വന്നു എപ്പോഴാ? 1000-600 ഇടയിൽ വന്നപ്പോൾ കുറെ കൂടെ വ്യത്യാസം വരും. അത് വരില്ലേ?
കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ആളുകളുടെ ജീവിത രീതിയാണോ ഇപ്പോഴത്തെ കുട്ടികളുടെ ജീവിത രീതി? ഒരുപാട് വ്യത്യാസം വന്നു. കാലത്തിനനുസരിച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ എല്ലാ മേഖലയിലും സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ എസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഋഗ്വേദിക് പീരീഡ്, പൊളിറ്റിക്കൽ സോഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഋഗ്വേദിക് പീരീഡ് ഒരു പോയിന്റ്, രണ്ടാമത്തത് ലേറ്റർ വേദിക് പീരീഡ്. ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ ബാക്കി മൂന്ന് വേദങ്ങൾ രചിക്കപ്പെട്ട കാലഘട്ടം, സാമവേദവും അഥർവവേദവും യജുർവേദവും. സോ ജനറൽ ആയിട്ടുള്ള കാര്യം മനസ്സിലായി കാണും. ഒന്നും കൂടെ ചെറുതായിട്ട് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വേദിക് പീരീഡ് 1500 to 600. That was divided into two sections, Rigvedic and Later Vedic. Rigvedic period 1500 to 1000, Later Vedic 1000 to 600. ഇതാണ് Later Vedic period. പിന്നെ sources of information ഉണ്ട്, ആര്യന്മാരുണ്ട്. വേർഡ് മീനിങ്, ആര്യൻ എന്താണ്, റിക് എന്താണ്, സമ എന്താണ്, ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തില് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, തീർച്ചയായും അത് പറഞ്ഞു തരാം.